എല്ലാവരും ഉറ്റുനോക്കുന്നത്, CPI അടക്കം ഉറ്റുനോക്കുന്നത് DGP റിപ്പോർട്ട് വരുന്നു. ഈ വിഷയങ്ങളെ എന്താണ് CPI പ്രതീക്ഷിക്കുന്നത് ആ റിപ്പോർട്ടിൽ? ഞങ്ങൾ റേസ് ചെയ്ത വിഷയം പൊളിറ്റിക്കൽ ഇഷ്യൂ, അതിനെ ഒരു DGP റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അത് വളരെ കൃത്യമായി ഞങ്ങളെല്ലാവരും അത് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ രഹസ്യമായി സന്ദർശിച്ച് അവരുമായിട്ട് പിന്നെ അഭിപ്രായം കൈമാറി എന്നുള്ളതാണ് ഞങ്ങൾ റേസ് ചെയ്ത വിഷയം. അങ്ങനൊരു രഹസ്യ സന്ദർശനത്തിൻ്റെ ആവശ്യം LDF ഗവൺമെൻറ്റിലൊരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. അത് തെറ്റാണ്, അല്ല ചെയ്തത് തെറ്റാണ്. അതാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് അയാൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ മാറ്റി നിർത്തി അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൽ ഒന്നുമില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ള നിലയിലല്ല ഞങ്ങളതിനെ കാണുന്നത്. RSS നേതാക്കളെ സന്ദർശിച്ച ADGP ക്രമസമാധാനത്തിൻ്റെ ചുമതല വഹിക്കാൻ വേണ്ട, അത് ആ പോസ്റ്റിൽ നിന്നേ മാറ്റുക, ആ ചുമതലയിൽ നിന്നേ അദ്ദേഹത്തെ മാറ്റുക. അത് അന്വേഷണത്തിൽ കൂടി മാറ്റേണ്ടുന്ന കാര്യമല്ല, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞതിലെ വ്യത്യാസം എന്ന് പറയുന്നത്. അതേസമയം ഇപ്പം തൃശ്ശൂർ പൂരത്തിലെ എത്രത്തോളം ADGP ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, അത് അന്വേഷിച്ച് ബോധ്യപ്പെടുകയും അതനുസരിച്ചൊരു നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്യേണ്ടുന്നതാണ്. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണ്, അജിത് കുമാറിനെ കയ്യും കാലും കെട്ടിപ്പിടിച്ച് രക്ഷിക്കുകയാണെന്ന് PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മണിക്കൂറുകളോളം. കാണുന്ന പൊതുജനത്തിന് സ്വാഭാവികമായിട്ടും തോന്നുകയോ അങ്ങനെ ഒരു വലിയ സംരക്ഷണം അത് എന്തുകൊണ്ട് വരുന്നു എന്ന് തോന്നില്ലേ? മുഖ്യമന്ത്രി ഒരു നടപടി എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രൊസീജറൽ ഇറഗുലാരിറ്റി എന്തെങ്കിലും പിന്നീട് കോടതി കണ്ടെത്തിയാൽ മുഖ്യമന്ത്രി എടുത്ത നടപടിയെ റദ്ദു ചെയ്യും. അതുകൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ നടപടിക്രമങ്ങളിൽ കൂടി പോകുന്നതിന് വേണ്ടി സമയമെടുക്കുന്നു. ആ സമയമെടുക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാലതാമസം. ആ കാലതാമസത്തിന് ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് ആ കാലതാമസമാണ് സംരക്ഷണമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളതിനെ ഞാൻ കാലതാമസമായിട്ടേ കാണുന്നുള്ളൂ, സംരക്ഷണമായിട്ട് കാണുന്നില്ല. അത് അതിൻ്റെ ഒരു ലിമിറ്റുണ്ടല്ലോ, ആ ലിമിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നാളെ ആയാലും അത് നടപ്പിലാക്കി നോക്കൂ. ആ കാലതാമസം DGP റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് ഈ വിഷയത്തിനകത്തൊരു പരാമർശം ഉണ്ടാകുന്നില്ലെങ്കിൽ, നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ കാലതാമസം അല്ല ഇനിയുള്ളത് എന്ന് പറയാൻ CPI മുന്നോട്ട് വരും. DGP റിപ്പോർട്ടും മുഖ്യമന്ത്രി എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളതും കൂടെ കണ്ടിട്ട് നമുക്ക് ഒരു തീരുമാനം, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോവാം.